സപ്ലൈകോ ഇപ്പോഴും നെല്ലിൻ്റെ പണം കർഷകർക്ക് മുഴുവനായി നൽകിയിട്ടില്ല. ഓണത്തിന് മുൻപ് ലഭിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ വന്നിരുന്നു, പക്ഷേ അതിലൊന്നും കാര്യമുണ്ടായിട്ടില്ല. ഇപ്പോഴും പാലക്കാട്ടെ കർഷകർക്ക്, അതോടൊപ്പം തന്നെ സംസ്ഥാനം മുഴുവനുമുള്ള കർഷകർക്കും കൃത്യമായി പണം കിട്ടിയിട്ടില്ല. പാലക്കാട് മാത്രം ഏകദേശം 157 കോടി രൂപയാണ് സപ്ലൈകോ ഈ പാവപ്പെട്ട കർഷകർക്ക് നൽകാനുള്ളത്. ചേട്ടാ, ചേട്ടന് എത്ര പണം കിട്ടിയോ? എത്ര ഏക്കർ കൃഷിയുണ്ട്? ഞാൻ എൻ്റെ സ്വന്തമായിട്ടും പാട്ടത്തിനടുത്തും കൂടെ 10-15 ഏക്കർ കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ജനുവരിയിൽ കൊയ്ത്ത് കഴിഞ്ഞാണ്, കൊയ്ത്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് നെല്ലെടുത്തിട്ട് പോകുന്നത്. നെല്ലെടുത്തിട്ട് പോയിട്ട് അത് PRS കിട്ടാൻ തന്നെ വീണ്ടും ഒരു മാസം പോയി. അത് അങ്ങനെ ഏകദേശം ഏപ്രിൽ ലാസ്റ്റൊക്കെയാണ് ഇത് PRS കൊണ്ട് കിട്ടുന്നത്. മാർച്ച് കിട്ടി, ഏപ്രിലാണ് മറ്റേ ഇവര് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാവുന്നത്. അപ്പോൾ ഇതിൻ്റെ പൈസ കിട്ടുന്നു പറഞ്ഞിട്ട് നമ്മളിത് കാവലിരിക്കുന്നില്ല. പക്ഷേ ഈ ഇപ്പം നെല്ലിൻ്റെ പൈസ കിട്ടിയില്ല, 8 മാസമായിട്ട് കിട്ടിയില്ല എന്നുള്ള മാത്രമേ മറ്റേ ഇതറിയുള്ളൂ. ഇത് ഉണ്ടാക്കുന്ന അതിൻ്റെ മുൻപും ഞങ്ങൾ ഈ കൃഷി ഇറക്കിയെന്ന് മൂല കണക്കാക്കി ഞങ്ങൾക്ക് ഏകദേശം 1 വർഷത്തോളം അടുത്തായി. അത് മുഴുവൻ ചിലവാണ്. ഇപ്പോഴും കൊയ്ത്ത് വണ്ടിക്കാരും കാശ് കൊടുത്തില്ല. ഈ നടിയിൽ ഇറക്കാൻ മറ്റേ പൂട്ടാനും പണിക്കാരും അവർ കാശ് കൊടുക്കണ്ടേ? വളവിട്ടില്ല, ഇതൊക്കെ വളവിടാതെ കിടക്കുകയാണ്. കംപ്ലീറ്റ് നെല്ലും വളർത്ത് കിടക്കുക. അപ്പോൾ സർക്കാർ പറഞ്ഞു ഓണത്തിന് മുമ്പ് കാശ് കിട്ടിയില്ല, തരുന്നില്ല, പോട്ടെ, ഓണത്തിന് മുമ്പ് തരുന്നു പറഞ്ഞു. ഓണത്തിന് മുമ്പ് 7 രൂപ 92 പൈസ വെച്ചിട്ട് ഇവർ പാസ്സാക്കിയിട്ട് കൊടുത്തു. അത് എപ്പോഴാണ് കൊടുക്കുന്നത്? ഓണത്തിന് മുമ്പ് വെള്ളിയാഴ്ചയാണ് ഇത് മെസ്സേജ് വരുന്നത്, വൈകിട്ട്. ആ മെസ്സേജ് വന്നിട്ട് ശനിയാഴ്ച 4th ശനിയായിരുന്നു, ബാങ്കില്ല, ഞായറാഴ്ചയില്ല, തിങ്കളാഴ്ചയില്ല, ചൊവ്വാഴ്ചയില്ല, 4-5 ദിവസമില്ല. കർഷകൻ്റെ ഓണത്തിന് കിട്ടുന്നുള്ള പ്രതീക്ഷയും പോയോ? ചേട്ടന് എങ്ങനെയാ നെല്ലിന്റെ പൈസ? ഇല്ല, എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. 7-90 വെച്ചിട്ടാണ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ അതിനെ പറഞ്ഞ പോലെ കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. എനിക്കിതുവരെ ഒന്നും ഒരു മെസ്സേജും വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. ചേട്ടൻ എത്ര സ്ഥലത്ത് കൃഷിയുണ്ട്? ഞാൻ പാടത്ത് വേറെ ഒന്നുമില്ല. എൻ്റെ നെൽകൃഷി തന്നെ 2 ഏക്കർ വെച്ചിട്ട് ചെയ്യുന്നത്. വേറെ വരുമാനമില്ല, ഒന്നുമില്ല. കൃഷിയാണ് മെയിൻ. കൃഷി തന്നെ മെയിൻ. ബാക്കി എത്ര കിട്ടാനുണ്ട്? 2 ഏക്കർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 7 രൂപ കിട്ടിയെന്ന് ആണല്ലോ മെസ്സേജ് വന്നിട്ടില്ല. മെസ്സേജ് വന്നിട്ടില്ല, ഇനി ബാങ്ക് പോയി നോക്കണം. മെസ്സേജ് വന്നിട്ടില്ല, അറിയിച്ചിട്ടില്ല, അങ്ങനെയുള്ള അറിയിപ്പൊന്നും കിട്ടിയില്ല. ചിലർക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇതിന്റെ പ്രധാന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവരുടെ പുതിയ വിള, അതായത് ഈ വർഷത്തെ ആദ്യ ക്രോപ്പും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നമുക്കിത് നോക്കിയാൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇടയിൽ കള, വലിയ രീതിയിൽ കളയുണ്ട്. ഇതൊന്നും വലിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കൃത്യമായ വളം പ്രയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒക്കെ തന്നെ ഈ ഒരു കൃഷിയും അവരെ വലിയ രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തേക്ക് അരി ലഭിക്കുന്നത് എത്രമാത്രം, അല്ലെങ്കിൽ എത്രമാത്രം കുറവ് അതിൽ വരും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. AB മുകേഷിനൊപ്പം ഗോകുൽ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.